ടൈറ്റാനിക് എന്ന സിനിമ നമ്മൾ എല്ലാവരും തന്നെ കണ്ടവരാണ്. ടൈറ്റാനിക് എന്ത് സംഭവിച്ചു, ടൈറ്റാനിക് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നെല്ലാം നമുക്കറിയാം. 1912 ജേണി സ്റ്റാർട്ട് ചെയ്ത ടൈറ്റാനിക് 2200 വരുന്ന പാസഞ്ചേഴ്സുമായിട്ട് ജേണി സ്റ്റാർട്ട് ചെയ്തു. കൃത്യകൃത്യം പറയുവാണെങ്കിൽ കാനഡയിലെ ന്യൂഫൗണ്ട്ലാൻഡ് എന്ന ഒരു പോർട്ടിൽ നിന്നും 370 മൈലുകൾ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ഐസ് ബർഗിൽ തട്ടിയുണ്ടായ അപകടത്തെ തുടർന്ന് ടൈറ്റാനിക് കടലിനടിയിലേക്ക് മുങ്ങുന്ന എല്ലാം തന്നെ നമ്മൾ സിനിമയിൽ വ്യക്തമായി കാണുന്നതാണ്. അന്ന് ആ യാത്രയിലുണ്ടായിരുന്ന 2200 വരുന്ന പാസഞ്ചേഴ്സാണ്. അതിൽ 1500 വരുന്ന പാസഞ്ചേഴ്സ് മരണപ്പെട്ടു, ബാക്കിയുള്ളവർ അത്ഭുതകരം എന്ന രീതിയിൽ ജീവിതത്തിലേക്ക് തിരികെ രക്ഷപ്പെട്ടു വന്നവരാണ്. ഇന്നും ഈ കടലിനടിയിൽ ഏകദേശം 3800 മീറ്ററോളം താഴ്ചയിലേക്ക് പോയ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കടലിനടിയിൽ കാണാൻ സാധിക്കുമെന്ന് അധികൃതർ അല്ലെങ്കിൽ വിദഗ്ധരെ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ നമുക്ക് യൂട്യൂബിലും ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നേരിട്ട് അനുഭവിക്കാനുള്ളൊരു അവസരം കാനഡയിലെ ന്യൂഫൗണ്ട്ലാൻഡിലൊരു കമ്പനി, അതായത് ഓഷ്യൻ ഗേറ്റ് എന്നൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കേജ് എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് പോയ ഒരു അഞ്ച് പേരുടെ യാത്രയുടെ ഒരു ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന സബ്മറൈൻ കണക്ഷൻ, ഉപരിതലത്തിലുണ്ടായിരുന്ന ഷിപ്പുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ലോസ്റ്റായി, മിസ്സിങ് എന്ന ഈ ഒരു സബ്മറൈൻ മിസ്സായിട്ടുണ്ട്. ഈ ഒരു മിസ്സിങ്ങിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ ഇന്ന് ഇൻ്റർനാഷണൽ വളരെ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ ന്യൂസിലും മീഡിയാസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിലെല്ലാം വളരെ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സബ്മറൈൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചിട്ട്. ഈയൊരു ബ്രീഫ് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ജൂൺ 20 ഇവർ കാനഡയിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 370 മൈലുകൾ, അതായത് 700 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഈ ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഏകദേശം ആ ഒരു ഡിസ്റ്റൻസിൽ എത്തിയ ശേഷം ഇവർ സബ്മറൈൻ്റെ സഹായത്തോടു കൂടി കടലിനടിയിലേക്ക് 3800 മീറ്റർ താഴ്ചയിലേക്ക് സബ്മറൈൻ്റെ സഹായത്തോടു കൂടി അവർ സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ഒരു 4 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ഈ ഒരു സബ്മറൈൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 2.5 മണിക്കൂറാണ്. ഈ ഒരു സബ്മറൈൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പെർ അവറാണ്. ഇത് നമുക്കറിയാം, ഏതൊരു സബ്മറൈൻ കടലിനടിയിലേക്ക് പോയാലും അതിൻ്റെ ഉപരിതലത്തിൽ കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കപ്പൽ കാണുമെന്ന്. ഈ ഒരു യാത്ര തുടങ്ങിയപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ടൊരു കപ്പലുണ്ടായിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ, 1.5 മണിക്കൂറിന് ശേഷം ഈ ഒരു സബ്മറൈനുള്ള കണക്ഷൻ ഈ ഒരു കപ്പലിലേക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. കുറച്ച് സമയങ്ങൾ പൂർവ്വ രീതിയിലുമായിട്ട് ഈ ഒരു ഇതിലുള്ള ട്രാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതുപോലെ തന്നെ കണക്ഷനും എല്ലാം തന്നെ മിസ്സായിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഈ ഒരു സബ്മറൈൻ ഉണ്ടായിരുന്ന 5 പാസഞ്ചേഴ്സാണ്. ഈ 5 പാസഞ്ചേഴ്സിൽ ഒരാൾ ഈ ഒരു ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനിയുടെ CEO, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓപ്പറേറ്റർ തന്നെയാണ്. മറ്റു 4 പേരെന്ന് പറയുന്നത് ഒരാൾ ബ്രിട്ടീഷ് ബില്യണയറാണ്, ബ്രിട്ടീഷിലെ ഒരു വളരെയധികം ശതകോടീശ്വരനാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഡൈവറാണ്. ഇദ്ദേഹം ഈ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതെല്ലാം ശേഖരിക്കുന്ന രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ഫ്രഞ്ച് ഡൈവറായിരുന്നു. വേറെ ഉണ്ടായത് 2 പേരെന്ന് പറയുന്നത് ഇവർ 2 പാകിസ്ഥാനികളുണ്ട്, അച്ഛനും മകനുമാണ്. ഇവർ ഈ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പാക്കേജ് എടുത്തുകൊണ്ട് യാത്ര പുറപ്പെട്ടവരാണ്. ഇവർ പോലും വിചാരിക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ യാത്ര തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ ഒരു ഓഷ്യൻ ഗേറ്റ് എന്നൊരു ഈ സബ്മറൈൻ്റെ ഉള്ളിൽ ഇവർക്ക് കുറച്ച് രീതിയിലുള്ള ഫുഡും വെള്ളവും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തുള്ള ഓക്സിജൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 96 മണിക്കൂറിലേക്ക് മാത്രം നിലനിൽക്കുന്ന ഓക്സിജൻ്റെ കപ്പാസിറ്റിയാണ്. അതായത് ജൂൺ 20 സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഏകദേശം ഈ ഓക്സിജൻ്റെ അളവ് വളരെ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം തീരാറായ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി നമുക്ക് ഈ ഒരു സബ്മറൈൻ്റെ ഒരു ഫുള്ളിലൊരു മോർഫോളജി അല്ലെങ്കിൽ ഒരു രൂപകൽപ്പന നമുക്ക് പറയാം. ഈ സബ്മറൈൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സബ്മറൈൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 6.7 മീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കിയാൽ അറിയാം 670 സെൻറ്റിമീറ്റർ മാത്രം നീളമുള്ളൊരു സബ്മറൈനാണ്. സബ്മറൈന്ന് പറയുന്നത് തന്നെ സബ്മറൈൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. ഇതൊരു സിലിണ്ടറിക്കൽ വെസലിലുള്ള 670 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു സിലിണ്ടറിക്കൽ വെസലാണ്. ഇതിലൊരേ സമയം 5 യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ 5 യാത്രക്കാർ CEO ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മളെ മുട്ടുമടക്കി വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിനകത്തൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ ഒരു
സബ്മറൈൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനുവൽ മെത്തേഡൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സബ്മറൈൻ്റെ ഓണർ തന്നെ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് അദ്ദേഹം അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ പ്ലേ സ്റ്റേഷനൊക്കെ കളിക്കുന്ന ജോയിസ്റ്റിക്ക് പോലെ, അതായത് ആ ഗെയിം കൺട്രോളർ പോലെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് സ്വിച്ചുകളുണ്ട്, ഒരു മുന്നോട്ടും ബാക്കിലേക്ക് പോകാൻ, ഒരെണ്ണം സൈഡിലേക്ക് ലെഫ്റ്റ് റൈറ്റിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള. ഈ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു സബ്മറൈനുമായിട്ടാണ് ഇവർ യാത്ര തുടങ്ങിയത്. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പല രീതിയിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങൾ നമ്മുടെ ട്വിറ്റർ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ട്വിറ്റും കൂടെ ഇപ്പോൾ നമുക്ക് വൈറലാവുന്നതല്ല, നമുക്ക് ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹത്തിന് പണ്ടിങ്ങനെ ടൈറ്റാനിക്കിൻ്റെ ഒരു അവശിഷ്ടങ്ങളുടെ ഒരു കവർ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അദ്ദേഹം ഓഷ്യൻ ഗേറ്റ് ടൈറ്റിൻ്റെ ഒരു ഇത് സന്ദർശിക്കുകയും ഇതിൻ്റെ മൊത്തത്തിൽ ഇദ്ദേഹത്തിന് ഇതൊരു സേഫ് അല്ല എന്ന് തോന്നി അദ്ദേഹം ഈ ഒരു കവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് വെച്ച് തിരികെ പോരുകയായിരുന്നു ചെയ്യുന്നത്. അപ്പം വളരെ അധികം ഇൻ്റർനെറ്റിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര തുടങ്ങി ഏകദേശം അഞ്ച് നാളായി, അഞ്ചാം നാളാണ് ഇന്ന്. ഓക്സിജൻ അളവ് വളരെ കുറവ്, വെള്ളത്തിനടിയിലാണ്. ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ ഈ ഒരു സബ്മറൈൻ പുറത്തുനിന്ന് മാത്രമേ നമുക്ക് തുറക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്ത് ഏകദേശം 16 മുതൽ 18 വരുന്ന പൂട്ടുകളാണ് ഈ ഒരു സബ്മറൈൻ ഉണ്ടായിരുന്നത്. അഥവാ ഇത് ഇവർ പുറത്ത് വന്നാൽ തന്നെ വെള്ളത്തിനടിയിലാണ്, മാക്സിമം പ്രഷറായിരിക്കും. ആ ഒരു ഇത്രയും താഴ്ചയിലേക്കെന്ന് പറയുമ്പോൾ വളരെ പ്രഷറാണ് വെള്ളത്തിനടിയിൽ. ഏകദേശം 400 അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ പ്രസൻറ്റാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6000 PSI ഈ ഒരു പ്രഷറിൻ്റെ അവസ്ഥയിൽ നമ്മൾ ആ ഒരു പേടകത്തിൽ അല്ലെങ്കിൽ ആ സബ്മറൈനിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിന് മേൽ 35 ആനകൾ എങ്ങനെ 35 ആനകൾ നമ്മുടെ കഴുത്തിന് മേൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഓരവസ്ഥയായിരിക്കും. നമുക്ക് എന്താണ് ഒരു സെക്കൻഡിൻ്റെ ഒരു വ്യത്യാസത്തിൽ നമ്മൾ ചിന്നി ചിതറിപ്പോകും. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. വളരെ പ്രഷർ കൂടിയൊരു ഒരു സർഫസാണ് അവരിപ്പോൾ നിൽക്കുന്നത്. 4000 4 കിലോമീറ്റർ താഴ്ച എന്നൊക്കെ പറഞ്ഞാൽ വളരെ 6000 PSI എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചുകൂടി പറ്റാമല്ലോ. അതിൻ്റെ കൂടെ ഒരു ഇതിനെ ഉപമിക്കുന്നതെന്ന് വെച്ചാൽ 35 ആനകളെ നമ്മുടെ കഴുത്തിന് മേൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ ഒരവസ്ഥയായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ. അപ്പം പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള തിരിച്ചൽ അതിശക്തമായിട്ട് തന്നെ നമ്മുടെ US Army കാനഡ കോസ്റ്റ് ഗാർഡും അത് US Coast Guard എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ നിന്നും ഇവർക്ക് ബാങ്ക് ശബ്ദം, എന്തോ തട്ടുന്നൊരു ശബ്ദം ലഭിച്ചു എന്നാണ്. ഇത് അവർക്ക് വളരെ പ്രതീക്ഷയുള്ളതാണ്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ നമുക്കിവരെ എന്താണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റേറ്റല്ല ഈ ഒരു ടൂർ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം $2,00,000 വരുന്നത്. $2,00,000 നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2 കോടിയോളം വരുന്ന രൂപ വരുന്നുണ്ട്. ഇതിപ്പം നമുക്കറിയാം ഈ യാത്ര തുടങ്ങി ആരായിരിക്കും എന്ന് നമുക്കറിയാം. എന്താണ് ശതകോടി മൾട്ടി ബില്യണേഴ്സിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂർ പാക്കേജാണ് ഇതിനെ നമുക്ക്. എന്താണ് ഈയൊരു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ചിന്ത വരും ഈ ഒരു പാക്കേജ് എടുക്കുന്നത് വളരെ കൃത്യമായിട്ട്. എന്താണ് ഓൾറെഡി പകർത്തിയ വീഡിയോകൾ ഇതുകൊണ്ട് പിന്നെ ഈ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടി ഇത്രയും പൈസ മുടക്കി പോകണമെന്നോ എന്നൊക്കെ നമുക്ക് ചിന്തകളും കാര്യങ്ങളും വരാം. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അവരുടെ ജീവൻ തിരികെ കൊണ്ടുവരിക എന്നൊരു വലിയൊരു എന്താണ് മിഷൻ അല്ലെങ്കിൽ ടാസ്ക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന്